നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഇ പി ജയരാജന്റെ ആത്മകഥ. ഇ പി പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെന്ന് മന്ത്രി വി എൻ വാസവൻ. തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിൽ ഗൂഢാലോചന. ഇ പി ജയരാജൻ പറയാത്ത കാര്യങ്ങൾ ഡി സി ബുക്സ് ചേർക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ. നിർധനരുടെ ഒപ്പം പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞൂഞ്ഞ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന 9 വീടുകളുടെ കട്ടള വെച്ചു. ആഹ്ലാദത്തോടെ ഉപഭോക്താക്കൾ. സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിന് ഈ മാസം 15 തുടക്കം. 17 വരെ പ്രതിനിധി സമ്മേളനം, 26 തീയതി പൊതുസമ്മേളനവും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും. വാർത്തകൾ വിശദമായി. ഇ പി ജയരാജന്റെ പുസ്തകം സംബന്ധിച്ച് ഇ പി പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഈ പ്രശ്നം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയെന്നും മന്ത്രി പറഞ്ഞു. ഡി സി ബുക്സിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവർ അവകാശവാദവുമായി വന്നിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടെയുള്ള വാർത്തയാണിതെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല, അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വന്നിട്ടുള്ളതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല, അപ്പുറത്ത് മറ്റാർക്കാണ് മെനഞ്ഞെടുക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇ പി ജയരാജൻ നിഷ്കളങ്കനാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ. ഇ പി ജയരാജൻ പറയാത്ത കാര്യങ്ങൾ ഡി സി ബുക്സ് ചേർക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ ചിലപ്പോൾ ഇ പി ജയരാജൻ നിഷേധിച്ചുവെന്ന് വരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കോട്ടയത്ത് പറഞ്ഞു. ഇ പി ജയരാജൻ എഴുതിയൊരു പുസ്തകം, അത് പുസ്തകം ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല. ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന വ്യക്തിയാണ്. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. ഡി സി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ജയരാജൻ പറയാത്ത ഒരു കാര്യവും അവരത് ചേർക്കും എന്നെനിക്ക് വിശ്വാസവും ഇല്ല. കാരണം ഡി സി ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കിഴക്കമുറി സാറ് മുതൽ ഇങ്ങോട്ട് ഡി സി രവി വരെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു അന്തസ്സുറ്റ നടപടി നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇ പി ജയരാജ പറഞ്ഞത് പറഞ്ഞത് തന്നെ. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും, അത് പാർട്ടിയുടെ സമ്മർദ്ദം. ഉമ്മൻചാണ്ടി വീടുകളുടെ കട്ടളവയ്പ്പ് ചടങ്ങ് പുതുപ്പള്ളിയിൽ നടന്നു. 9 വീടുകളുടെ കട്ടളവയ്പ്പാണ് നടന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ കട്ടളവയ്പ്പ് നടന്നു. പാമ്പാടി, പുതുപ്പള്ളി, വാകത്താനം പഞ്ചായത്തുകളിലായി 9 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA കട്ടളവയ്പ്പ് നിർവഹിച്ചു. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരും വീട് വയ്ക്കാൻ സാഹചര്യം ഇല്ലാത്തവരുമായവർക്കാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നത്. ഓരോ വീടും 750-800 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടുകളാണ്. 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് വീട് പണിയുന്നത്. തന്റെ വീടിന്റെ അവസ്ഥ ചാണ്ടി ഉമ്മൻ MLA നേരിട്ട് ബോധ്യപ്പെട്ടാണ് പുതിയ വീട് ലഭിച്ചതെന്ന് ഉപഭോക്താവായ ലൈനമ്മ പറഞ്ഞു. തിരക്കി നടന്നപ്പോൾ അവനില്ലാത്തവർക്ക് ഒരു ഭവനം വെച്ച് കൊടുക്കാൻ തിരക്കി നടന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് അതിൻ്റെ സഹപ്രവർത്തകർ ഇവിടെ വന്ന് അന്വേഷിച്ച് എന്നെ കണ്ടെത്തി. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഭവനം അവർ ഇവിടെ തരാമെന്ന് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞു. MLA ഇവിടെ വന്നായിരുന്നു, നേരിട്ട് കണ്ടായിരുന്നു. ആ വന്നായിരുന്നു. അന്ന് പറഞ്ഞു ലൈസാമയ്ക്ക് ഒരു ഭവനം എഴുതി തരാം, ഒരു വീട് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അവർ. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, ബാബു പ്ലാപ്രമ്പ്, സുനിൽ പടിഞ്ഞാറേക്കര, സി രമേശ് തുടങ്ങിയവർ കട്ടിളവയ്പ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനം ഈ മാസം 15, 16, 17, 26 തീയതികളിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കും. 26 നടക്കുന്ന പൊതുസമ്മേളനത്തെ തുടർന്ന് പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. CPIM 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനം ഈ മാസം 15, 16, 17 തീയതികളിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കും. നവംബർ 15 ലോക്കൽ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ ജാഥകൾ കാഞ്ഞിരപ്പള്ളി റാണി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ചുവപ്പുസേനാ മാർച്ച് ആരംഭിക്കുന്ന കുരിശുകവലയിൽ മാർച്ചിനോടൊപ്പം വിവിധ ജാഥകൾ പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ PK നസീർ പതാക ഉയർത്തും. നവംബർ 16 രാവിലെ 8
8 മണിക്ക് ആനക്കല്ല് പി ഐ തമ്പിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കാഞ്ഞിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി ടി കെ ജയൻ നയിക്കുന്ന ദീപശിഖ റാലി പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ എത്തിച്ചേരും. തുടർന്ന് പതാക ഉയർത്തും. ഇതോടെ പ്രതിനിധി സമ്മേളനത്തിനും തുടക്കം കുറിക്കും. പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഏരിയ സെക്രട്ടറി കെ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ഏരിയയിലെ 13 ലോക്കൽ സമ്മേളനം തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി നേതാക്കളായ എ വി റസൽ, ടി ആർ രഘുനാഥൻ, റജി സഖറിയ, കെ എം രാധാകൃഷ്ണൻ, ലാലിച്ചൻ ജോർജ്, കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. 17-ാം തീയതി പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഈ മാസം 26-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് നടക്കുന്നത്. ഇതോടൊപ്പം പുതുതായി CPM കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മാണം പൂർത്തിയാക്കിയ ഏരിയ കമ്മിറ്റി ഓഫീസായ സീതാറാം യെച്ചൂരി ഭവന്റെ ഉദ്ഘാടനം CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്ന 26-ാം തീയതിയാണ് CPIM കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം സഖാവ് സീതാറാം യെച്ചൂരി ഭവൻ 26-ന് 4 മണിക്ക് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4:30 കാഞ്ഞിരപ്പള്ളി തോംസൺ മൈതാനത്ത് ചേരുന്ന വലിയ പൊതുസമ്മേളനം സഖാവ് ഉദ്ഘാടനം ചെയ്യും. തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, പാർട്ടി നേതാക്കളായ വൈക്കം വിശ്വൻ, കെ ജെ തോമസ്, എ വി റസൽ, കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ CPM കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ്, ചെയർമാൻ പി കെ നസീർ, ജനറൽ കൺവീനർ വി സജിൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന മലയാള ഭാഷാ വാരാചരണത്തിന് സമാപനമായി. കാഞ്ഞിരപ്പള്ളി DYSP അനിൽകുമാർ എം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവംബർ 1 മുതൽ 13 വരെ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന മലയാള ഭാഷാ വാരാചരണത്തിന് സമാപനമായി. നവംബർ 1 മുതൽ 1 നിമിഷം മാത്രം പുസ്തക പാരായണ മത്സരം, അക്ഷര പ്രദർശന മത്സരം, വാർത്താ അവതരണം, മലയാള പുസ്തക പരിചയ മത്സരം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളും മത്സരങ്ങളും അരങ്ങേറിയിരുന്നു. ഭരണഭാഷാ പ്രചരണ യജ്ഞത്തിന്റെ സമാപന സമ്മേളനം കാഞ്ഞിരപ്പള്ളി DYSP അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്തു. 2 അക്ഷരം മാത്രമുള്ള നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ള യോഗമെന്ന് DYSP അനിൽകുമാർ പറഞ്ഞു. നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറയണമെന്ന് രമണന്റെയും ചന്ദ്രികയുടെയും കഥ പറഞ്ഞ് DYSP പറഞ്ഞു. പിയർ ഗ്രൂപ്പ് പ്രശ്നമാണ് എപ്പോഴും നമുക്കുണ്ടാവും, കൂട്ടുകാരുടെ സമ്മർദ്ദം. കൂട്ടുകാരാണ് എനിക്ക് എപ്പോഴും നമ്മൾ അതിലേക്ക് പിയർ ഗ്രൂപ്പാണ് നമ്മളെ കൊണ്ടുപോകുക. അവിടെ എന്താണ് നിങ്ങൾ പറയേണ്ടത്? 2 അക്ഷരമേ ഉള്ളൂ ഇംഗ്ലീഷിൽ അല്ലേ? എ ടി ജോസഫ് മുഖ്യാതിഥിയായി. സ്കൂൾ അധികൃതർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. വൈക്കത്തിന് ഇനി ഉത്സവലഹരി. അഷ്ടമി ഉത്സവത്തിന് കൊടിയേറി. 23-നാണ് അഷ്ടമി ഉത്സവം. ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിക്ക് കൊടിയേറി. ചൊവ്വാഴ്ച രാവിലെ 8:00-8:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് അഷ്ടമി ആഘോഷത്തിന് കൊടിയേറ്റിയത്. വൃശ്ചികമാസ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ് വൈക്കത്തഷ്ടമി എന്ന് അറിയപ്പെടുന്നത്. വെള്ളി വിളക്കുകളും 2 സ്വർണക്കുടകളും വാദ്യമേളങ്ങളും മുത്തുകുടകളും ഗജവീരന്മാരും വൈക്കത്ത് മഹാദേവരുടെ തൃക്കൊടിയേറ്റിന് അകമ്പടിയായി. കൊടിയേറ്റിന് ശേഷം കൊടിമര ചുവട്ടിലെ കെടാവിളക്കിലും കലാമണ്ഡപത്തിലും ദീപം തെളിയിച്ചു. കൊടിയേറ്റിന് ശേഷം അഷ്ടമിയുടെ ആദ്യ ശ്രീബലി നടന്നു. 5, 6, 8, 11 ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 നടക്കുന്ന ഉത്സവബലി, 6-ാം ഉത്സവനാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിലെ ആറാട്ടിന്റെ ഭാഗമായി രാത്രി 11 കൂടി പൂജ, 7-ാം ഉത്സവദിനത്തിൽ രാവിലെ 8 മണിക്ക് നടക്കുന്ന ശ്രീബലി, രാത്രി 11 നടക്കുന്ന ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്, 10-ാം ഉത്സവനാളിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന വലിയ ശ്രീബലി, രാത്രി 11 നടക്കുന്ന വലിയ വിളക്ക്, വൈക്കത്തഷ്ടമി ദിനത്തിൽ രാവിലെ 4:30 നടക്കുന്ന അഷ്ടമി ദർശനം, രാത്രി 10 അഷ്ടമി വിളക്ക്, ഉദയനാപുരത്തപ്പന്റെ വരവ്, ദേശദേവതമാരുടെ എഴുന്നള്ളത്ത്, വലിയ കാണിക്ക സമർപ്പിക്കൽ, കറുകയിൽ കൈമളുടെ വരവ്, ഉദയനാപുരത്തപ്പന്റെ യാത്രയേപ്പ് എന്നിവയെല്ലാം അഷ്ടമിയുടെ പ്രധാനവും ആകർഷവുമായ ചടങ്ങുകളാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. പ്രിയങ്ക ഗാന്ധിക്കായി ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാട്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പോരാട്ടത്തിൽ ഐതിഹാസിക വിജയം നേടാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തി. കോൺഗ്രസ് പ്രവർത്തകൻ അജിത് കാക്കനാടനാണ് വഴിപാട് നടത്തിയത്.
പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ ഗണപതി ഹോമം, ജലധാര, ഭാഗ്യസൂക്തം, ത്രിമധുരം തുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിച്ചു. ശബരിമല തീർത്ഥാടകരെ വരവേൽക്കാൻ പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി. വിശ്വമോഹനം പദ്ധതിക്ക് വ്യാഴാഴ്ച രാവിലെ തിരിതെളിയും. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നവംബർ 14 രാവിലെ 10 തുടക്കം കുറിക്കും. തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗന്ദര്യങ്ങളാലും ക്ഷേത്രാരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാണ് കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. വിശ്വമോഹനം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയെന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം. ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകും. അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ 9 മുതലും വൈകുന്നേരം 7 മുതലും അന്നദാനം നൽകും. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലഭ്യമാക്കുന്നതിന് 24 വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും. മണ്ഡല മകരവിളക്ക് പുണ്യ സ്ഥലമായി മാറുകയും ഭക്തർക്ക് കുളിച്ചു തൊഴുത് വിശ്രമിച്ച് അന്നദാനവും കഴിച്ച് ആത്മീയമായ നിർവൃതിയോടെ തുടങ്ങാവുന്നതാണ്. ഇവിടുത്തെ അപ്പം അരവളപ്പായസ് എന്നീ വഴിപാടുകൾ ഭക്തർക്കിടയിൽ പ്രസിദ്ധി ആർജിച്ചതാണ്. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ദേവസ്വം ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. വ്യാഴാഴ്ച രാവിലെ 10 തീർത്ഥാടന മഹോത്സവത്തിന്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടനം ദേവസ്വം പ്രസിഡന്റ് മനോജ് ബി നായർ, പാലാ DYSP കെ സദൻ, വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ജയസൂര്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടും. 2011 ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചത്. അടിസ്ഥാന വികസന സൗകര്യത്തിനാവശ്യമായതൊന്നും സർക്കാർ തലത്തിൽ നിന്നും ലഭ്യമല്ലെങ്കിലും തീർത്ഥാടകർക്കായി ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡിസ്പെൻസറികളും 24 ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി എൻ ഗോപകുമാർ, ഖജാൻജി KR ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാല. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോളി മടുക്കക്കുഴി തെരഞ്ഞെടുക്കപ്പെട്ടു. മണ്ണാറക്കയം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. 15 ഭരണസമിതിയിൽ LDF 10, UDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. കേരള കോൺഗ്രസും മാണി വിഭാഗം പ്രതിനിധിയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ജേതാക്കളായി. പുരുഷ വനിതാ വിഭാഗത്തിൽ ഓവറോൾ കിരീടവും ഇവർ സ്വന്തമാക്കി. പാല സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സിലെ സ്വിമ്മിംഗ് പൂളിൽ നടന്ന 41 MG സർവകലാശാല സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ 135 വനിതാ വിഭാഗത്തിൽ 105 MA കോളേജ് ഇരട്ട കിരീടം ചൂടിയത്. പുരുഷ വിഭാഗത്തിൽ പാല സെന്റ് തോമസ് കോളേജ് 58 രണ്ടാം സ്ഥാനത്തെത്തി. വനിതാ വിഭാഗത്തിൽ 70 പാല അൽഫോൻസ കോളേജാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. വനിതാ വിഭാഗത്തിൽ 31 പാല സെന്റ് തോമസ് കോളേജും പുരുഷ വിഭാഗത്തിൽ 8 മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയുമാണ് മൂന്നാം സ്ഥാനക്കാർ. ചാമ്പ്യൻഷിപ്പിലെ വ്യക്തിഗത ജേതാക്കളായി 5 സ്വർണ്ണ നേട്ടവുമായി പാല സെന്റ് തോമസിലെ സാനിയ സജിയും, കോതമംഗലം MA കോളേജിലെ R നിർമ്മലയും, പുരുഷ വിഭാഗത്തിൽ കോതമംഗലം MA കോളേജിലെ വിഷ്ണുജിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ചാമ്പ്യൻഷിപ്പിലെ വേഗതയേറിയ പുരുഷതാരമായി കോതമംഗലം MA കോളേജിലെ വിഷ്ണുജിയും, വനിതാ താരമായി MA കോളേജിലെ തന്നെ ശ്രദ്ധാ സിജയും തെരഞ്ഞെടുക്കപ്പെട്ടു. പുരുഷ വിഭാഗം വാട്ടർപോളോ ചാമ്പ്യൻഷിപ്പിൽ മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി 1 പാല സെന്റ് തോമസ് കോളേജ് 2 കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് 3. ജേതാക്കൾക്ക് പാലാ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ ട്രോഫികൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജയരാജന്റെ ആത്മകഥ. EP പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെന്ന് മന്ത്രി VN വാസവൻ. തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിൽ ഗൂഢാലോചന. EP ജയരാജൻ പറയാത്ത കാര്യങ്ങൾ DC ബുക്സ് ചേർക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നിർധനരുടെ ഒപ്പം പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന 9 കട്ടള വെച്ചു ആഹ്ലാദത്തോടെ ഉപഭോക്താക്കൾ. CPM കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിന് ഈ മാസം 15 തുടക്കം. 17 പ്രതിനിധി സമ്മേളനം, 26 പൊതുസമ്മേളനവും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.